ഇടക്കുച്ചി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുമായി ചേർന്നുകൊണ്ടാണ് വിവിധ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരുടെ സേവനമുൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ജോൺ റിബല്ലോ നിർവഹിക്കുന്നു. ഈ പരിപാടി കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ സെക്രട്ടറി ശ്രീ അജീത് റായിലുമായി ആലോചിച്ച് ഇത് നടത്തുവാൻ വേണ്ടിയുള്ള സജ്ജീകരണം ഞങ്ങൾ തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷപൂർവ്വം അത് ഏറ്റെടുക്കുകയും അതിനുവേണ്ടിയുള്ള ഡോക്ടർ സത്യപാല സാറിനെ അവിടെ ആലോചിച്ച് മറ്റുള്ള ഡോക്ടർമാരെയൊക്കെ ഇന്നിവിടെ രണ്ട് ദിവസമായിട്ട് അയച്ചു തന്നിട്ടുള്ള അജീതറിനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് ആദ്യമായി നന്ദി പറയുകയാണ്. നമുക്കറിയാം പല സ്ഥലങ്ങളിൽ ഇവിടെ സൗരഭാസിങ്ങനെ പറഞ്ഞ പോലെ ഇതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇത്രയും വിപുലമായ രീതിയിൽ കഴിഞ്ഞ 75-ാമത്തെ വർഷം നമ്മളിവിടെ ആഘോഷിച്ചപ്പോൾ അന്ന് ഇതുപോലെ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു. അന്ന് ഇതുപോലെ തന്നെ വളരെയധികം ഡോക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നടത്തിയത്. ഇപ്രാവശ്യവും നമുക്കതുപോലെ 8 ഡോക്ടർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് 2 ദിവസമായിട്ട് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. 2021 നവംബർ മാസം മുതൽ ബാങ്കിന്റെ ശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് ജനക്ഷേമപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ഭരണസമിതി ചെയ്തു പോന്നിട്ടുള്ളതാണ്. ശതാബ്ദിയിലെ സമാപ്തിയോടനുബന്ധിച്ച് നമ്മൾ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മളിന്ന് മെഡിക്കൽ ക്യാമ്പ് അതിവിപുലമായിട്ട് സാധാരണ ഒരു നേത്രപരിശോധന ക്യാമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോട്ട് മാത്രമായിട്ടാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. എന്നാൽ നമ്മളുടെ കൊച്ചി സഹകരണ ബാങ്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആരോഗ്യ പരിശോധനകളും ഇന്നും നാളെയുമായിട്ട് നടത്തുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായ ലഹരി ഉപയോഗത്തിനെ കുറിച്ച് ലഹരി വിരുദ്ധ സന്ദേശത്തെ കുറിച്ചും നമ്മൾ 20-ാം തീയതി കൂട്ട ഓട്ടവും നടത്തുന്നുണ്ട്. ഇടക്കുറ്റി സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ നവംബർ 17 വരുമ്പോൾ 100 വർഷം കഴിയാണ്. ഇതിനെ ആരംഭം കുറിച്ചുള്ളത് 2021 നവംബർ 28 നമ്മുടെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുണ്ട്. വീണ്ടും 27-ാം തീയതി സമാപനം സമ്മേളനം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കുന്നതാണ്. ഇതിനോടെ ഇന്ന് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ് ഇന്നും നാളെ നമ്മൾ വിദഗ്ധരായ ഡോക്ടർമാർ നാളെ ഇതിൽ കൂടുതൽ ഡോക്ടർമാരുണ്ട്. എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിനെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ഈ സ്ഥാപനം നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക് എടക്കൊച്ചിയിലെ ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന എടക്കൊച്ചിയിലെ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാന സ്ഥാപനമാണ്. അവരെ ആവശ്യങ്ങൾ യഥാവിധി നിറവേറ്റിക്കൊണ്ട് നമ്മൾ 100 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ 2 വർഷക്കാലം കോവിഡിനെ പിടിയിലമർന്ന ജനങ്ങൾ അവരുടെ സഹായവസ്ഥവുമായി ബാങ്ക് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും സത്സന്ധം വീക്ഷിച്ചുകൊണ്ട് അവരുടെ സഹായത്തിന് നിലകൊള്ളുന്ന സ്ഥാപനമാണ്. 1922 നമ്മുടെ ബാങ്ക് സ്ഥാപിതമായത്. 1922 സ്ഥാപിതമായ ബാങ്ക് 1997 പ്ലാറ്റിനം ജൂബിലിയുടെ വർഷ ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ള വിവരം ഏവർക്കും അറിവുള്ള കാര്യമാണല്ലോ. ഇന്നിവിടെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിലും നമ്മൾ മെഡിക്കൽ ക്യാമ്പ് തന്നെയാണ് ഇവിടെ പ്രധാനമായും ഒരു ചടങ്ങായിട്ട് ഒരു പരിപാടിയായിട്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ പീരിയോഡിക്കായിട്ട് ഈ സാധാരണഗതിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലും അതിൻ്റെ മാനേജ്മെൻറ്റും അതിനെ തുടർന്ന് ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർമാരും മുന്നോട്ട് വരാറുണ്ട്. ഇത് സാധാ പീരിയോഡിക്കായിട്ട് ഞങ്ങൾ ഒരു സേവനത്തിൻ്റെ
പാതയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല പ്രവൃത്തിയായിട്ടാണ് എനിക്കും തോന്നുന്നത്. ഞങ്ങളുടെ ഹോസ്പിറ്റലും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ളവരാണ് 2 ദിവസത്തെ സേവനങ്ങൾക്കായിട്ട് ഇടുക്കി സഹകരണ ബാങ്കിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒപ്പം തന്നെ എറണാകുളം കരയോഗത്തിൻ്റെ വലിയൊരു മെഡിക്കൽ ടീമും ലാബ് സൗകര്യങ്ങളുള്ള വലിയ ഒരു വാഹനവുമായിട്ടും അവരും എത്തിച്ചേർന്ന് ആധുനിക സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി കാണാം. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ്റെ ബലം.